ഇന്ത്യയിൽ ഒമിക്രോൺ വ്യാപനം അതിവേഗത്തിലാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഭയക്കേണ്ടതില്ലെന്നാണ് സർക്കാർ വ്യക്തമാക്കിയത്. നിലവിൽ ക്രിസ്മസിനും പുതുവത്സരത്തിനും ഇന്ത്യയിലെത്താൻ കാത്തിരുന്ന പ്രവാസികൾക്കാണ് ഇപ്പോൾ അടിയായിരിക്കുന്നത്. യു കെയിലെ പോലുള്ള ഒമിക്രോൺ സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യയിൽ പ്രതിദിനം ലക്ഷക്കണക്കിന് കേസുകളിലേക്ക് വർദ്ധിച്ചേക്കാമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രായപൂർത്തിയായവരിൽ 1% വാക്സിനേഷൻ നൽകിയിട്ടും യു കെയിലും ഫ്രാൻസിലും കോവിഡ് 19 കേസുകളിൽ, പ്രത്യേകിച്ച് ഡെൽറ്റയിലും, ഒമിക്രോൺ കേസുകൾ കുതിച്ചുയരുന്നതായി സർക്കാരിന്റെ കോവിഡ് ടാസ്ക് ഫോഴ്സ് മേധാവി മുന്നറിയിപ്പ് നൽകി. പുതിയ വകഭേദം അതിവേഗത്തിൽ പടരുകയാണ്. ഈ സാഹചര്യത്തിൽ ഫലപ്രദമായി നേരിടാൻ തയ്യാറാകണമെന്ന് നീതി ആയോഗ് അംഗം ഡോക്ടർ വി കെ പോൾ പറഞ്ഞു. 80% ഭാഗിക പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്തിയിട്ടും യൂറോപ്പ് ഗുരുതരമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ഡെൽറ്റ തരംഗം അവിടെ ആഞ്ഞടിക്കുകയാണെന്നും ഡോക്ടർ വി കെ പോൾ പറഞ്ഞു. അതേസമയം യു എസിൽ നിന്ന് മുംബൈയിലെത്തിയ 29-കാരന് ഒമിക്രോൺ സ്ഥിരീകരിച്ചു. ഇയാളിൽ ലക്ഷണങ്ങളൊന്നും തന്നെ പ്രകടമായിരുന്നില്ലെന്നും ഫൈസർ വാക്സിന്റെ 3 ഡോസുകൾ ഇയാൾ എടുത്തിരുന്നുവെന്നും ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ വ്യക്തമാക്കി. നവംബർ 9 വിമാനത്താവളത്തിൽ നടത്തിയ പരിശോധനയിൽ ഇദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവ് ആണെന്ന് സ്ഥിരീകരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ സാമ്പിളുകൾ ജീനോം സീക്വൻസിനായി അയക്കുകയായിരുന്നുവെന്ന് BMC വ്യക്തമാക്കി. ഇയാളുടെ അടുത്ത് സമ്പർക്കമുണ്ടായിരുന്ന 2 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് BMC അറിയിച്ചിട്ടുണ്ട്. രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതോടെ മുംബൈയിൽ ഒമിക്രോൺ ബാധിതരുടെ എണ്ണം 15 ഉയർന്നു. ഇതിൽ 13 പേരെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. മഹാരാഷ്ട്രയിൽ ഒമിക്രോൺ ബാധിതരുടെ എണ്ണം 40. ഇന്ത്യയിൽ ഒമിക്രോൺ വ്യാപനം അതിവേഗത്തിലാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അനാവശ്യ യാത്രകൾ, തിരക്കുള്ള സ്ഥലങ്ങൾ, പുതുവത്സര ആഘോഷങ്ങൾ എന്നിവയിൽ ജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ഈ രീതിയിൽ കടന്നുപോവുകയാണെങ്കിൽ ഒമിക്രോൺ ഡെൽറ്റയെ മറികടക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മാസ്കുകൾ ഉപയോഗിക്കുന്നതുൾപ്പെടെ കോവിഡ് പ്രതിരോധ നടപടികൾ പിന്തുടരുന്നതിൽ ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പൊതുയിടങ്ങളിൽ സാമൂഹിക അകലം പാലിക്കൽ, അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കുക, വലിയ ആൾക്കൂട്ടങ്ങളിൽ നിന്നും ഒത്തുചേരികളിൽ നിന്നും അകന്നു നിൽക്കുക എന്നിവ പാലിക്കണമെന്ന് ഉറപ്പുവരുത്തണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.